എൻ്റെ പേര് രാജു. ഞാൻ ഞങ്ങളുടെ അമ്മായി റോസിയമ്മായി ഏറ്റവും സ്നേഹത്തോടെ കൊച്ചാങ്ങള എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ സഹോദരൻ്റെ മകനാണ്. പലപ്പോഴും കോഴിപ്പള്ളിയിലും അമ്മായി ആയിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പല പ്രാവശ്യവും വരാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. സിസ്റ്റർ എമിലി ഞങ്ങളുടെ റോസിയമ്മായി, പരേതരായ ചാക്കു ഏലിയ ദമ്പതിമാരുടെ ആറു മക്കളിൽ ഏറ്റവും ഇളയ മകളായിട്ടാണ് റോസിയമ്മയുടെ ജനനം. ചെറുപ്പത്തിലെ തന്നെ ദൈവ വിശ്വാസത്തിൽ വളർന്നു വന്ന റോസിയമ്മയ്ക്ക് ഒരു സിസ്റ്ററാവണം എന്നുള്ള മോഹം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അമ്മായിയെ കൂടാതെ മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമാണ് ഉണ്ടായിരുന്നത്. അതിലെ ഒരു സഹോദരിയുടെ മകൾ ഇപ്പോൾ ST കോൺവെൻറ്റിൽ തന്നെ സേവനം അനുഷ്ഠിക്കുന്നു, സിസ്റ്റർ എൽസ ജോസ്. അമ്മായിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മായി വീട്ടിൽ വരുമ്പോൾ പലപ്പോഴും ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു ഇത്തിരി മുറുകുറുപ്പുണ്ടായിരുന്നു അമ്മായിയോട്. എപ്പോൾ വന്നാലും പ്രാർത്ഥനയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്കൊരു ചെറിയൊരു അലോസരം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പക്വത എത്തിയപ്പോഴാണ് അമ്മായി അന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളിലെ ഒരു അതിൻ്റെ യഥാർത്ഥ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അന്ന് അമ്മായിയുടെ ആ നല്ല വാക്കുകളും ചെറിയ ശിക്ഷണങ്ങളും എല്ലാമാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. അമ്മായിയുടെ പാത പിന്തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 5 സഹോദരിമാർ കൂടി സന്യസ്ത ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എൽസ ജോസ് സിസ്റ്റർ കൂടാതെ 3 പേര് ST കോൺവെൻറ്റിലും ഒരാൾ കർമ്മലിത്ത മഠത്തിലുമാണ് ചേർന്നത്. സിസ്റ്റർ കാന്തി, സിസ്റ്റർ വന്ദന, സിസ്റ്റർ സജീവ എന്നിവർ ST കോൺവെൻറ്റിലും സിസ്റ്റർ മൈക്കിൾ കർമ്മലിത്ത മഠത്തിലുമാണ് സിസ്റ്റർമാരെ ചേർന്നിട്ടുള്ളത്. 2022 ജനുവരി 28 ആകുമ്പോൾ അമ്മായി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷം തികയാണ്. അമ്മായി ജീവിച്ചിരുന്ന കാലത്തെ നല്ല ഓർമ്മകളും അതുപോലെ അമ്മായിയുടെ പ്രാർത്ഥനകളും ഇന്നും ഞങ്ങളോടൊപ്പം ഉണ്ട്. എന്തായാലും ഈ സഭാ സമൂഹം ഇതുപോലെയുള്ള കാര്യങ്ങൾ പുതു ന്യൂ ജനറേഷനിലുള്ള നിങ്ങളുടെ സഭയിലെ അംഗങ്ങൾക്ക് ഒരു പ്രചോദനമാകുവാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു നല്ലൊരു കീഴ്വഴക്കമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ അമ്മയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, എല്ലാ വർഷവും അമ്മായി ഈ വെക്കേഷൻ സമയത്ത് വരുമ്പോൾ ഇവിടെ നിന്ന് എല്ലാ കുടുംബങ്ങളിൽ നിന്നും നോട്ട് പുസ്തകങ്ങളും അതുപോലെ ബാഗ്, കുട, പേന, പെൻസിൽ അങ്ങനെ എല്ലാം ഇവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോകുമായിരുന്നു. അത് അവിടുത്തെ അമ്മായി എവിടെയായിരിക്കുന്നോ അവിടുത്തെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അമ്മായിയുടെ ആ മരണശേഷം കോഴിപ്പള്ളി കോൺവെൻറ്റിൽ ഞങ്ങൾ വന്നപ്പോൾ അവിടെ വന്നുകൂടിയ ജനങ്ങളുടെയും നിങ്ങളുടെ തന്നെ സഭയിലുള്ള മറ്റ് സഹോദരിമാരുടെയും ആ വിഷമം കണ്ടപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളും ആ വിഷമത്തിൽ പങ്കുചേർന്നെങ്കിലും അതിനകത്തേറെ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് തോന്നി. കാര്യം ഇത്രയും സ്നേഹമുള്ള അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കുന്ന ഒരു അമ്മായിയാണല്ലോ ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ ആ സമയത്ത് ഓർത്തുപോയി. എന്തായാലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സഭാ സമൂഹത്തിന് ഭാവിയിലും ശോഭനമായൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു.